ടെലിപ്പോർട്ടേഷൻ സാധ്യമാണോ? അതായത് ഒരു സെക്കൻഡിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന സാങ്കേതിക വിദ്യ വരുമോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും മരണ്ട വേൾഡ് 9.0 സ്വാഗതം. പണ്ടുകാലത്ത് യാത്ര ചെയ്യുക എന്നത് വളരെ പ്രയാസമായിരുന്നു, നമുക്കറിയാമല്ലേ. അന്ന് കൂടുതലും നടയാത്രയായിരുന്നു. എന്നാൽ ചിലരൊക്കെ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെ പോയിരുന്നു. എന്നാലും നടയാത്രയായിരുന്നു പ്രധാനമായും. എന്നാൽ കാലം മാറി, ടെക്നോളജി മാറി, ശാസ്ത്രം വികസിച്ചു. ആദ്യം കാറും ബൈക്കും പിന്നെ ട്രെയിനും വിമാനങ്ങളും വരെ വന്നു. മനുഷ്യർ ചന്ദ്രനിൽ വരെ പോയി, അവൻ്റെ യാത്രാ സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ വലിയ ഒരു ടെക്നോളജി ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ടെലിപ്പോർട്ടേഷൻ. നിങ്ങൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടെലിപ്പോർട്ടേഷൻ എന്താണെന്ന് മനസ്സിലാകും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പോകുന്നു. സെക്കൻഡുകളേക്കാൾ മുമ്പേ തന്നെ അവിടെ എത്തിപ്പെടുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കോ അമേരിക്കയിൽ നിന്നും റഷ്യയിലേക്കോ അങ്ങനെ എവിടെ വേണമെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പോകാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട് എന്നുള്ള രീതിയിലാണ് സയൻസ് ഫിക്ഷൻ സിനിമകൾ കാണിച്ചിരിക്കുന്നത്. അതായത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ടെലിപ്പോർട്ടേഷനെ ചിത്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ടെലിപ്പോർട്ടേഷൻ സാധ്യമാകുമോ? സാധ്യമാകുമെന്നും നമുക്ക് പറയാൻ സാധിക്കും, സാധ്യമാകില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനുത്തരമില്ല എന്നത് തന്നെയാണ്. നമുക്കൊന്നിനെയും തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. പണ്ടുള്ള മനുഷ്യർ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നു. ആകാശത്തിലൂടെ പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കൂ എന്നായിരുന്നു പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ വിമാനങ്ങൾ വന്നു, മനുഷ്യർ പറന്നു. ചന്ദ്രനിൽ പോകാൻ സാധിക്കില്ല എന്നായിരുന്നു പണ്ടുള്ള മനുഷ്യർ ചിന്തിച്ചു വച്ചിരുന്നത്. എന്നാൽ മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തി. ഇനി ചൊവ്വയിലും കാലുകുത്തും. ചന്ദ്രനിൽ വലിയ വലിയ സിറ്റികളും പണിയും. അതേപോലെ ടെലിപ്പോർട്ടേഷൻ എന്ന സാങ്കേതിക വിദ്യയും സത്യമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് സത്യമായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് വളരെ വലിയ ഒരു നേട്ടമായിരിക്കും ഉണ്ടാവുക. കാരണം ഭാവിയിൽ മനുഷ്യർ എല്ലാ ഗ്രഹങ്ങളെയും കോളനിവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചൊവ്വയിലും നമ്മുടെ ചന്ദ്രനിലും അതേപോലെ പല ഗ്രഹങ്ങളെയും മനുഷ്യർ കോളനിവൽക്കരിക്കും. അവിടെ സിറ്റികൾ പണിയും, ഒരു രാജ്യം പോലെയാക്കും. അപ്പോൾ ഭൂമിയിൽ നിന്നും മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകണമെങ്കിൽ മനുഷ്യർക്ക് അതിമികച്ച മനോഹരമായ യാത്രാ സംവിധാനങ്ങൾ വേണം. അപ്പോൾ ടെലിപ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പിന്നെ മറ്റു ഗ്രഹങ്ങളിലേക്കുമൊക്കെ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല പകൽ സ്വപ്നമല്ലേ? എന്നാൽ ശാസ്ത്രജ്ഞർ ഇത് പ്രായോഗികമാക്കാൻ വേണ്ടി പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നടന്നേക്കാം. നടന്നാൽ കൊള്ളാമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Hey there. Subscribe to my channel and also press this bell icon.